ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഏട്ടത്തിക്ക് മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ തമ്മിലൊരു എഗ്രിമെന്റ് ഉള്ളത് മറക്കണ്ട. പക്ഷെ ഇതൊക്കെ ചന്ദ്രേട്ടൻ അറിഞ്ഞ ഞാൻ എന്ത് സമാധാനം പറയും? അതൊന്നും എനിക്കറിയണ്ട. എന്റെ തമ്പുരുമോള് പാടാത്ത ആ ഗ്രൂപ്പില് ഏട്ടത്തിയുടെ മോള് പാടണമെന്ന് വാശി കാണിച്ച അതോടെ നമ്മൾ തമ്മിലുള്ള വാക്ക് ഞാനങ്ങ് പിൻവലിക്കും. ചന്ദ്രേട്ടനെ കുറിച്ചുള്ള രഹസ്യം അതോടെ എല്ലാവരും അറിയും. എന്ത് വേണോന്ന് ഏട്ടത്തേക്ക് തന്നെ തീരുമാനിക്കാം. വായം പൊളിച്ച് നിൽക്കുക, താഴത്തു നിന്ന് ആ സ്പാനറിങ് എടുക്കടാ. ഒന്നിനും ഒരു ഉത്തരവാദിത്തമില്ല. ബാക്കിയുള്ളവർ കിടന്ന് പെടാപ്പാട് പെടുമ്പോ കൂടെ നിൽക്കുക, തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്യുക. കുറെ കാലമല്ലേ ഇവിടെ കിടന്ന് ചിരയ്ക്കാൻ തുടങ്ങിയിട്ട്. നേരെ ചൊവ്വേ ഒരു കാര്യം ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ ഇതുവരെ? ഇത്രയും പറയാനും വേണ്ടും ഇവിടെ സ്പാനർ കയ്യിൽ തെറിച്ചു പോകുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഓഹോ, നീ ഇപ്പൊ എന്നെ ഉപദേശിക്കാനും മാത്രം വളർന്നോടാ. അയ്യോ, ഉപദേശിച്ചൊന്നുമല്ല. സാറിന് ആകെ ഇടന്തിരിച്ചിലാണല്ലോ. ഇന്ന് ആരെയാ കണി കണ്ടേ? ആഹാ, ഇപ്പൊ ഞാൻ കണി കണ്ടതിന്റെ കുഴപ്പമായോ? അല്ല, സാറ് കാലത്തെ പോലെ ഇതിൽ കിടന്ന് പറഞ്ഞിട്ട് ഒന്നും ശരിയാക്കാൻ പറ്റിയില്ലല്ലോ. പവർ പ്ലഗുകൾ മാറ്റിയിട്ടാ മതി എന്നല്ലേ ചന്ദ്ര സാറ് പറഞ്ഞത്? എന്നാ പിന്നെ അത് മാറ്റിയിട്ടാ പോരെ. എന്ത് പറ്റി ഇന്ദ്ര? ചന്ദ്രൻ ഇപ്പോഴും ഒന്നും പറ്റിയിട്ടില്ല. പ്രളയത്തിൽപ്പെട്ട കാറുകൾ മുഴുവൻ വലിച്ചുവാരി പിടിച്ചിടല്ലെന്ന് ഞാൻ പറഞ്ഞതാ. ചുമ്മാ വിളിക്കുന്നവനോടൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോരെന്ന് പറഞ്ഞ് ഉള്ള കാറുകൾ മുഴുവൻ പിടിച്ചെടുമ്പോ ഓർക്കണമായിരുന്നു. മാറ്റിയിടാനുള്ള പാർട്സും കൂടി വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. ആവശ്യത്തിന് വേണ്ട പാർട്സ് ഇല്ലാതെ കാർ ശരിയാക്കിയെടുക്കാൻ എനിക്ക് മാജിക് ഒന്നും അറിയില്ല. ചന്ദ്രന് ഇപ്പൊ ഏത് പാർട്സാ വേണ്ടത്? ആദ്യം കുറച്ച് സ്പാർക്ക് പ്ലഗ് വാങ്ങി നോക്കി. അതിനെന്താ സ്പാർക്ക് പ്ലഗ് വാങ്ങിക്കാനല്ലേ പാപ്പിക്കുഞ്ഞു ഇവിടെ നിൽക്കുന്നത്? ഇപ്പഴത്തേക്കാവുന്നേ. എടാ പാപ്പി, ഇങ്ങോട്ട് വന്നേ. ആകെ സഹായത്തിനുള്ളത് അവനാ. അവനെ കൂടി വിളിച്ചോണ്ട് പോയാൽ എങ്ങനെയാ? എനിക്കാകെ രണ്ട് കൈയേ ഉള്ളൂ. അതിനെന്താ ചന്ദ്ര ഇതിനേക്കാളും തിരക്കുള്ളപ്പോഴും ഇവൻ തന്നെയല്ലേ പാർട്സ് വാങ്ങിക്കൊണ്ട് വന്നിരുന്നേ? സമയത്ത് പേഷ്യന്റിനെ ചെക്ക് ചെയ്ത് കൂൾ കൂളായിട്ട് നല്ല കണ്ടീഷൻ ആയിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെന്താ ഇന്നിത്രയ്ക്ക് ഒരു വെപ്രാളം? നിന്റെ ബൈക്ക് എടുത്തോണ്ട് പോയി സ്പാർക്ക് പ്ലഗ് മേടിച്ചോണ്ട് വാ. ആ, എന്നാ ചെന്ന് വാങ്ങിച്ചോണ്ട് വാ. എന്നിട്ടേ ഇനി പണിയൊന്നുള്ളൂ. ചന്ദ്രസാറിന് എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. ഒന്നും പണി തെറ്റി ശരിയാവണല്ല. ഭയങ്കര ദേഷ്യം. എന്നോട് ഇതുവരെ ഇങ്ങനെ പെരുമാറിയിട്ടില്ല. നീ എന്തായാലും ചെന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോളൂ. ഓ ചെല്ല്. ഓ, ചന്ദ്ര, ഇന്ന് എന്ത് പറ്റി? ആകെ മൂഡ് ഓഫ് ആണല്ലോ. കാലത്താരെങ്കിലുമായിട്ട് ഉടക്കിയിട്ടാണോ പോകുന്നത്? മാമച്ചൻ പറഞ്ഞ നേരെ കാലത്ത് നിമ്മിയായിട്ടൊന്ന് ഉടക്കി. അതുകൊണ്ട് ചോറ് പോലും എടുക്കാതെ പോകുന്നത്. അങ്ങനെ പറ. എനിക്ക് അപ്പോഴേ തോന്നി എന്തോ കുഴപ്പം ഉണ്ടായിട്ടുണ്ടെന്ന്. ഉടക്കാൻ എന്തായിരുന്നു കാര്യം? ഇന്നലെ മുതല് നിർമ്മലയുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേട്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഒരു എടുത്തുചാട്ടം. മോളുടെ കാര്യത്തിൽ പോലും ശ്രദ്ധയില്ല. പതിവില്ലാതെ എന്നോടൊന്ന് തട്ടിക്കേറി. രണ്ട് കൈയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അത് ശരി. അപ്പൊ ആ രണ്ട് കൈകളാണ് ഇപ്പൊ എന്റെ നേരെ നീണ്ടുവന്നതല്ലേ? ഇന്നിപ്പോ നിമ്മിയുമായിട്ട് ഉടക്കേന്റെ വിഷമം കൊണ്ടാ ചന്ദ്രൻ എത്ര ശ്രമിച്ചിട്ടും കാറ് ശരിയാക്കി എടുക്കാൻ പറ്റാതെ പോയതും പാപ്പി കുഞ്ഞിനോടും എന്നോടും ചൂടായതും. ഇതുപോലെ തന്നെ ആയിരിക്കും നിർമ്മല ചന്ദ്രനോടും ചൂടായത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് നിർമ്മലയുടെ മനസ്സിൽ എന്തോ സങ്കടം കയറിയിട്ടുണ്ട്. അത് സ്വന്തമായിട്ട് പരിഹരിക്കാനും പറ്റുന്നില്ല, ചന്ദ്രനോട് പറയാനും പറ്റുന്നില്ല. അതാണ് ഈ എടുത്തിയാട്ടവും പതിവില്ലാത്ത പെരുമാറ്റവും ഒക്കെ. ആദ്യം ആ സങ്കടം എന്താന്ന് ചോദിച്ചറിയും. അത് സോൾവ് ആകുന്നതോടെ എടുത്തിയാട്ടവും തറതല പറച്ചിലും ഒക്കെ അങ്ങ് പമ്പ കിടക്കും. ത്രേസിയ കോച്ചിലും ഉണ്ട് ഇതുപോലെ ഇടയ്ക്കൊരു ബാധകേറ്റം.
അത് ഞങ്ങളുടെ അൽഫോൻസെ കുറിച്ച് എന്തെങ്കിലും കാര്യം പറയുമ്പോഴാ. ആ സങ്കടം മനസ്സിൽ നിന്ന് മാറുമ്പോ ആ ബാധ അങ്ങ് ഒഴിഞ്ഞു പോകും. അല്ല ചന്ദ്ര, ചന്ദ്രൻ ടെൻഷൻ അടിക്കാതെ നിന്ന്. ഞാൻ കൊച്ചു ത്രേസ്യ കൊച്ചിനെ വിളിച്ച് ചന്ദ്രനുള്ള ചോറ് കൂടെ കൊണ്ടുവരാൻ പറയാം. അതൊന്നും വേണ്ട. എന്ത് പറഞ്ഞാലൊന്നും പറ്റിയല്ല ചന്ദ്ര, ഇന്നത്തെ ഉച്ചയൂണ് ഞങ്ങളുടെ വകയാണ്. നീ പോയിട്ട് സ്കൂളിൽ നിന്ന് തമ്പുരുമോളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വന്നാൽ മതി. ഇന്ന് റെക്കോർഡിംഗ് കഴിയാൻ മിക്കവാറും ലേറ്റാവും. ശരി സാർ. എന്നാ പോയിക്കോ. മോഹൻ സാറേ, സാറിന് എന്നെ ഓർമ്മയുണ്ടോ? സാറ് ഞങ്ങളുടെ വീട്ടിലൊരിക്കൽ വന്നിട്ടുണ്ട്. ഞാൻ റെക്കോർഡിങ്ങിന് മാൻഡലിന് വായിച്ചിരുന്ന ജെയിംസിന്റെ ഭാര്യയാണ്. ഓർമ്മയുണ്ട്. ജെയിംസ് ഇപ്പോൾ എവിടെയുണ്ട്? മ്യൂസിക് കമ്പോസ് ചെയ്യുന്നതൊക്കെ കമ്പ്യൂട്ടറിൽ ആയതോടെ ജെയിംസിന് മാൻഡലിൻ വായിക്കാൻ ചാൻസ് ഇല്ലാണ്ടായി. അതോടെ കുടുംബത്തിന്റെ കാര്യം ആകെ ബുദ്ധിമുട്ടിലായി സാറേ. കുറെ കാലമായിട്ട് സമതല തെറ്റിയതുപോലായിരുന്നു സംസാരവും പെരുമാറ്റവും ഒക്കെ. കഴിഞ്ഞൊരു മാസമായിട്ട് ആളെ കാണാനില്ല. ബന്ധുക്കളുടെ വീട്ടിലും മുൻപ് റെക്കോർഡിങ്ങിന് പോരുന്ന സ്റ്റുഡിയോയിലൊക്കെ അന്വേഷിച്ചു. ഇതുവരെ ഒരു വിവരവുമില്ല. ഇപ്പോഴത്തെ അവസ്ഥ വല്ലാത്ത കഷ്ടത്തില. സാറിനോടായോണ്ട് പറയാം, ശരിക്കും പട്ടിണിയാ. ജെയിംസിന്റെ ബന്ധുക്കളൊന്നും സഹായിച്ചില്ലേ? ജെയിംസ് പോയതിനു ശേഷം അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്റെ കുഴപ്പം കൊണ്ടാ ജെയിംസ് പോയതെന്നാ അവരുടെയൊക്കെ പറച്ചില്. അയ്യോ വേണ്ട സാറേ, ഞാൻ സാറിനെ കാത്തിരുന്നത് വേറൊരു കാര്യം പറയാനാ. ഞങ്ങളുടെ മോന് 15 വയസ്സായി. നന്നായി മാൻഡലിൻ വായിക്കും. ഇപ്പൊ ചിലരൊക്കെ കമ്പ്യൂട്ടറിൽ നിന്നല്ലാതെ ലൈവായിട്ട് ഇൻസ്ട്രുമെന്റ് വായിപ്പിക്കുന്നു എന്ന് കേട്ടു. അങ്ങനെ എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ എന്റെ മോനെ ഉൾപ്പെടുത്താൻ സാറൊന്ന് പറയണേ. നിവർത്തികേടുകൊണ്ടാ. തീർച്ചയായിട്ടും പറയാം. ഏതായാലും ഇത് വെച്ചോ. എന്നാ ശരി, പണത്തിന് എന്തെങ്കിലും ആവശ്യം വന്നാ ചോദിക്കാൻ മടിക്കണ്ട. അതപ്പോ അന്ത കുയിൽക്കൂട്ടം ബാൻഡ്സ് വേറെ മ്യൂസിക് ഡയറക്ടർ വെച്ചാച്ച? അതെ സാർ, സൈമൻ സാർ എനിക്ക് രാശിയില്ലാന്ന് പറഞ്ഞ് എന്നെ അവരുടെ മ്യൂസിക് ആൽബത്തിന്റെ മ്യൂസിക് ഡയറക്ടർ സ്ഥാനത്തു നിന്ന് മാറ്റി. ഇപ്പൊ മ്യൂസിക് ചെയ്യണത് പഴയ മ്യൂസിക് ഡയറക്ടർ രാജഗോപാൽ സാറാ. ഉന്നോട് മുതൽ അറ്റംപ്റ്റ് ഇപ്പടി ആയിപ്പോച്ചേ, കവലപ്പെടാതെ. ഉനക്ക് വേറെ ഏതാവത് ചാൻസ് കടവുകൾ വെച്ചിരിക്കൂ. ഞാൻ വേറെ പ്രോജക്റ്റ് പറഞ്ഞു വെച്ചിരുന്ന, പക്ഷെ എനിക്ക് രാശിയില്ലാന്ന് പറഞ്ഞാണ് സൈമൻ സാർ പറഞ്ഞു വിട്ടേന്നറിഞ്ഞ് അവരും പിന്മാറി. എന്നടാ ഇത് ചിന്ന കുളന്ത മാതിരി അഴയറ. ധൈര്യമായത് ഞാൻ ചൊല്ലിയ, ഉലക്ക് വേറെ നല്ല ഓപ്പർച്യൂണിറ്റി കിടക്കും. ഡോണ്ട് ബി പാനിക്. ധൈര്യമായത്. ഗുഡ് മോർണിംഗ് വിജയാനന്ദ് സർ. ഹാവോ, ഇതാരാ ഇത്? ഫേമസ് പ്ലേബാക്ക് സിംഗർ മോഹൻ കുമാർ സാറോ? നമോ ആകോ. എന്താ പ്രമോദ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? താൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വെറും തോന്നലല്ല, കുറച്ച് മദ്യപിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏട്ടനും അനിയനും ഏട്ടന്റെ മോളും കൂടെ ചേർന്ന് എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയപ്പോ സമാധാനമായല്ലോ അല്ലേ? ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലോ. മനഃപൂർവ്വം ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ഇല്ലാണ്ടാക്കിയത് എന്റെ കരിയറാ, എന്റെ ലൈഫാ. അറിയാമോ, നിങ്ങളോട് ഈശ്വരൻ ചോദിക്കും. വരട്ടെ പ്രമോദ്, പോലെ ഞാനൊന്ന് പറയട്ടെ. എനിക്കൊന്നും കേക്കണ്ടായ. മോഹൻ, ഇത് രൊമ്പ മോശമാ പോച്ച്. നല്ല ഫ്യൂച്ചറുള്ള ടാലന്റ് ആണ് ചെറുപ്പക്കാരൻ അവൻ. യു സ്പോയിൽഡ് ഹിസ് കരിയർ. സർ, ഇക്കാര്യത്തിൽ ഞാൻ ഇന്നസെന്റ് ആണ്. ഒക്കത്തിനും കാരണം എന്റെ വൈഫാ, പത്മിനി. ആരായിരുന്നാലും ഇപ്പൊ സ്പോയിൽ ആയത് അവനോട് ലൈഫ് തന്നെ. ഇത് കേതാവ് നിർമ്മടി മോഹൻ താൻ കണ്ടുപിടിക്കണം. ഒരു ചെറുപ്പക്കാരൻ അവൻ, നല്ലൊരു മ്യൂസീഷ്യനെ വരവേണ്ടിയവൻ അവൻ. അവനോട് മനസ്സ് വേദനപ്പെടക്കൂടാതെ. വേദനപ്പെട്ടാ അത് മിസ്റ്റർ മോഹനെ താൻ ബാധിക്കും. അവളോതാ
എപ്പിടിയാവത് അവനെ കാപ്പാത്തണം പ്ലീസ്. അത്യാവശ്യമായിട്ട് പാഴ്സ് വാങ്ങാൻ പറഞ്ഞു വിട്ടിട്ട് ഇത്രയും നേരമായിട്ട് അവനെ കാണുന്നുമില്ല, ഫോൺ വിളിച്ചിട്ടോട്ട് എടുക്കുന്നുമില്ല. മരങ്കോടനാ, വെറും മരങ്കോടൻ. ധൃതി പിടിക്കുന്ന മാമച്ചായ, പേഷ്യന്റിന്റെ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ മാറി, ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ മനസ്സിന്റെ സങ്കടത്തിന്റെ കാരണം എന്താണെന്ന് അറിഞ്ഞാ സംഗതികളൊക്കെ സ്മൂത്ത് ആവുന്ന്. നിമ്മി വിളിച്ചായിരുന്നു, സങ്കടത്തിന്റെ കാര്യം എന്താണെന്ന് അറിഞ്ഞോ? എന്തായാലും മാമച്ചൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചപ്പോ എന്റെ മനസ്സിലെ സങ്കടവും ദേഷ്യവും ഒക്കെ പോയി. ഇനി നിമ്മിയുടെ സങ്കടത്തിന്റെ കാര്യം വീട്ടിൽ ചെന്ന് വിശദമായിട്ട് ചോദിച്ചറിയാന്ന് വെച്ചു. അത്രേ ഉള്ളു, ഇനി പാപ്പിക്കുഞ്ഞ് അവന്റെ ഇഷ്ടത്തിന് എപ്പോഴാന്ന് വെച്ചാ വന്നോട്ടെ ഇല്ലേ. എന്തായി കൊയർ സംഘത്തിൽ നിന്ന് വളർത്തുമോളെ ഒഴിവാക്കുന്ന കാര്യത്തില് എന്തെങ്കിലും തീരുമാനമായോ? ചന്ദ്രേട്ടനെ വിളിച്ചോ? കാലത്തെ ചന്ദ്രേട്ടനുമായിട്ട് കുറച്ച് ദേഷ്യപ്പെട്ടാണ് ഞാൻ സംസാരിച്ചത്, അതുകൊണ്ട് ഇതുവരെ വിളിച്ചില്ല. പിന്നെ സ്കൂളിൽ നിന്ന് അനുമോള് വരുമ്പോ എങ്ങനെ അവളോട് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറാൻ പറയാ. എങ്ങനെ പറയണം എപ്പോ പറയണമെന്നൊക്കെ നിർമ്മലയെടുത്ത് തീരുമാനിക്കേണ്ട കാര്യ, അതൊന്നും എന്റെ ഹെഡേക്കല്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, നാളെ കൊയർ ഗ്രൂപ്പിൽ പാടാൻ ഏട്ടത്തിയുടെ മോൾ ഉണ്ടാവരുത്. ആ തീരുമാനത്തിൽ നിന്ന് എനിക്കൊരു മാറ്റവുമില്ല. ആ മാഡം അവിടെ? ഏത് മാഡം?
ഈ കാറിൽ ഇപ്പൊ ഇങ്ങോട്ട് വന്ന മാഡം എന്നാ നിർമ്മല എടുത്തി ദേ ഈ കാറിൽ വന്ന മാഡം എവിടെയെന്ന് ചോദിക്കണു നീ ഏതാ മാഡത്തിന് എന്നെ അറിയാം ഒന്ന് വിളിക്കൂ പ്ലീസ് അതിന് നീ ഏതാ എന്താന്നറിയാതെ എങ്ങനെയാ വിളിക്കണേ പാപ് ജോബ് ആണെന്ന് പറഞ്ഞാ മതി എന്താണ് പാപ് ജോബ് എന്റെ പേരാ പാപ്പുകോവാ ഇതാണ്ട് പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റിന്റെ പേര് പോലും ഉണ്ടല്ലോ ഒന്ന് വിളിക്കൂ ഒരു അത്യാവശ്യ കാര്യം പറയണ ചെന്ന് പറ നീ എവിടെ ഉള്ളതാ ആ മാഡത്തിനെ നിനക്ക് എങ്ങനെ അറിയാം ഇന്ന് രാത്രി ചന്ദ്രൻ വന്നു കഴിയുമ്പോ സ്കൂളിലെ പ്രശ്നത്തിന് ഒരു തീരുമാനം മസ്റ്റായിട്ട് ഉണ്ടാക്കണം പപ്പി നാളെ ഒരു ദിവസം പോലും ആ അലവലാതി പെണ്ണിന് സ്കൂളിലെ കൊയർ സോങ് പാടാനുള്ള ചാൻസ് കൊടുക്കരുത് കൊടുത്താ ചെലപ്പോ അവൾ തന്നെ പാടിയാ മതിയെന്ന് ബാക്കിയുള്ള ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്താ അവൾ മാറാൻ തയ്യാറായാ പോലും പറ്റിന്ന് വരില്ല അതുകൊണ്ട് അത് തടഞ്ഞേ പറ്റൂ പപ്പി നിങ്ങളിത് എന്ത് ഭാവിച്ചാ ഈ മുറിയിലേക്ക് അനുവാദം ചോദിക്കാതെ കയറി വരുന്നത് എത്ര തവണയാ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തേ എനിക്ക് അങ്ങനെയൊന്നും ശീലമില്ലാത്തതുകൊണ്ടാ ശീലിക്കണം ഇപ്പൊ എന്ത് കാര്യത്തിനാ ഇങ്ങോട്ട് തള്ളിക്കയറി വന്നേ അതെ പപ്പിനെ മാർത്തെ കാണാനായിട്ട് ഒരു പയ്യൻ വന്നേക്കുന്നു പയ്യനോ ഏത് പയ്യൻ ഏതാണെന്നൊന്നും അറിയത്തില്ല ഒരു മോട്ടോർ സൈക്കിളിലാ വന്നേക്കുന്നേ കാതിലെ ഒരു കടുക്കനൊക്കെ ഇട്ടിട്ട് പാപ്പുകോപ്പം എന്തോ പേര് പറഞ്ഞാ മാഡത്തിനറിയാന്ന് പറഞ്ഞു എന്നിട്ടവന് അകത്തേക്ക് എങ്ങാനും വിളിച്ച് കയറ്റിയോ മുറ്റത്ത് തന്നെ നിക്കുക എന്താ അകത്തോട്ടെങ്ങാനും വിളിച്ചിരുത്തലോ വേണ്ട വേണ്ട അവനെ അവിടെ തന്നെ നിർത്തിയാ മതി അവനോടെ നിർമ്മലടുത്ത് ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുക എന്നിട്ട് അവൻ എന്താ പറഞ്ഞ എന്താ പറഞ്ഞെന്നൊന്നും അറിഞ്ഞുകൂടാ പപ്പനെ മാഡത്തിനോട് വിവരം പറയാൻ നിർമ്മലടുത്ത് പറഞ്ഞത് കൊണ്ട് ഓടി വന്നതാ ഞാൻ ഞാൻ എന്താ വരുന്നു ഭദ്രപ്പയ്ക്കോ ആ വർക്ക്ഷോപ്പിൽ അവൻ തന്നെ ആയിരിക്കും ആ ചെറുക്കൻ ഇങ്ങനെ വീട് കണ്ടുപിടിച്ചു പലവട്ടം വിളിച്ചിരുന്നു ഞാൻ ഫോൺ എടുത്തില്ല അതുകൊണ്ട് തപ്പിപ്പിടിച്ച് വന്നതായിരിക്കും അവൻ നിർമ്മലടുത്തോട് എന്തേലും പറഞ്ഞ ആകെ പ്രശ്നവും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മമ്മി ഞാൻ വരണോ ഏ വേണ്ട വേണ്ട രണ്ടാളും കൂടി ചെന്നാ ചിലപ്പോ ഏട്ടത്തേക്ക് വല്ല സംശയം തോന്നും നീ എന്താ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാതെ ഉഴപ്പണത് നീ എന്താ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാതെ ഉഴപ്പണത് നിന്റെ മാടത്തിനോട് പറഞ്ഞിട്ടുണ്ട് നീ എവിടെ നട വരുന്നേ എന്ത് ചോദിച്ചിട്ട് ഇവൻ ഒന്നും പറയണില്ലല്ലോ അതെന്താ നിനക്ക് പറയാൻ ഇത്ര വിമ്മിട്ടം നിനക്ക് എന്താ ജോലി നിർമ്മലടുത്തി അതെ എന്നെ അന്വേഷിച്ച ഒരാള് വന്നാ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ ആരാ അതെ ഇവനെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉള്ളത് കൊണ്ട് ചോദിച്ചു പോയതാ ഇവൻ കള്ളനൊന്നും അല്ല മനുഷ്യനായ മാനേഴ്സ് അകത്ത് നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ നീ ഇങ്ങോട്ട് വന്നേ നീ വീടെങ്ങനെ കണ്ടുപിടിച്ചു സിറ്റിയിൽ വെച്ച് മാഡം വന്ന് ഈ കാറിൽ കയറുന്ന ഞാൻ കണ്ടു ഓടിയെത്തിയപ്പോഴത്തേക്കും മാഡം കാറോട്ട് പോയി മാഡത്തിന് എത്ര തവണ വിളിച്ചു മാഡം ഫോൺ എടുക്കുന്നില്ലല്ലോ അങ്ങനെ എന്നെ നീ വിളിക്കേണ്ട കാര്യം എന്താ ചുമ്മാ വർക്ക്ഷോപ്പിലെ സ്റ്റിൽസ് എടുത്ത് വാട്സാപ്പ് ചെയ്തതിന് 2000 രൂപയോളം ഞാൻ നിനക്ക് തന്നില്ലേ പിന്നെ അതുകൊണ്ടാണെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സ്റ്റിൽസ് ആയിരുന്നു വേണമെങ്കിൽ ഞാൻ ഒന്നും എടുത്തേക്കാം മാഡം വേണ്ട വേണ്ട ആ പ്രോജക്ട് തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല മാഡം വല്ല സിനിമ എടുക്കണുണ്ടോ തൽക്കാലം ആ ഫീൽഡ് തന്നെ ഞാൻ വിട്ടു എന്റെ പോലീസ് അംഗളിന് അതൊന്നും ഇഷ്ടമല്ല അയ്യോ വേണ്ടെന്ന് വെക്കല്ലേ മാഡം മാഡം പറഞ്ഞത് കേട്ട് ഞാൻ ഒരുപാട് ആശിച്ചു പോയി അഭിനയിക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഒപ്പിച്ചു തരണം മാഡം അതിന് ഞാൻ ആ ഫീൽഡ് തന്നെ ഉപേക്ഷിച്ചു നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പറയല്ലേ മാഡം ഒന്ന് തല കാണിക്കാനുള്ള ചാൻസ് എങ്കിലും അത് വേണമെങ്കിൽ ചെയ്യാം താങ്ക് യു മാഡം നീ തല വെട്ടി പാഴ്സലാക്കി ഞാൻ പറയുന്ന അഡ്രസ്സിലോട്ട് അയച്ചാ മതി
പിന്നെ അവരോട് നീ എന്തൊക്കെയാ പറഞ്ഞത്? ആരോട്? അവിടെ ആ സിറ്റ് ഔട്ടിൽ ഇരുന്നില്ലേ അവരോട്? ഒന്നും പറഞ്ഞില്ല മാഡം. പറഞ്ഞില്ലേ? സത്യം പറയണം. സത്യമായിട്ട് ഒന്നും പറഞ്ഞില്ല മാഡം. ശരി, പിന്നെ മെയിലിൽ എന്നെ ഫോണിൽ വിളിക്കോ ഫോളോ ചെയ്യോ ചെയ്യരുത്. ഇല്ല മാഡം. വൈരാഗ്യം വെച്ച് എന്റെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വല്ല വൃത്തികേടും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയോ സ്റ്റിൽസ് എടുത്ത് എനിക്ക് അയച്ചു എന്നുള്ള വിവരം ആരോടെങ്കിലും പറയുകയോ ചെയ്ത എന്റെ പോലീസ് അങ്കിളിനെ കൊണ്ട് തൂക്കിയെടുപ്പിച്ച് അകത്താക്കും ഞാൻ. ഇതെന്തൊക്കെയാ മാഡം പറയണ? അങ്ങനൊന്നും ചിന്തിക്കാൻ പോലും എനിക്ക് പേടിയാ. ചിന്തിക്കരുത്. ഇല്ല മാഡം. എന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് കഴിഞ്ഞതൊന്നും മനസ്സിൽ വെച്ച് നീ എന്റെ അച്ഛനെ അപമാനിക്കരുത്. മായാമോഹനെ പോലെ വേഷം കെട്ടിയൊന്ന് രക്ഷയെ ഷോർട്ട് ഫിലിം എടുക്കാനെന്ന് പറഞ്ഞ് എന്നോട് കുറെ ഫോട്ടോസ് എടുത്ത് അയക്കാൻ പറഞ്ഞു. എന്നിട്ട് നീ ഫോട്ടോ എടുത്ത് അയച്ചോ? അയച്ചു സാറേ.